പ്രമുഖ ഭാഷാ സാഹിത്യകാരന്മാർ ഒത്തുചേർന്ന് രണ്ടാമത് ഗേറ്റ്വേ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ മുംബൈയിൽ തുടങ്ങി. 15 ഭാഷകളിൽ നിന്നായി 2 ജ്ഞാനപീഠ ജേതാക്കളടക്കം 50-ലധികം സാഹിത്യകാരന്മാർ ഫെസ്റ്റിവലിനെത്തി. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ വിവിധ ധാരകളിൽ നടക്കുന്ന അന്വേഷണങ്ങളും ചലനങ്ങളും ചർച്ച ചെയ്യുന്ന ഗേറ്റ്വേ ലിറ്റ് ഫെസ്റ്റ് ഇന്ന് സമാപിക്കും. മലയാളത്തിന്റെ കാവ്യ തേജസ്സായിരുന്ന ONV കുറുപ്പിനും മൺമറഞ്ഞ പ്രമുഖ മറാഠി കവി മങ്കേഷ് പട്ഗാവക്കറിനും പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് സാഹിത്യ സമ്മേളനം തുടങ്ങിയത്. ഇംഗ്ലീഷിന്റെ കടന്നുകയറ്റം ഭാഷാ സാഹിത്യത്തെ എപ്രകാരം ബാധിച്ചു എന്നതായിരുന്നു ആദ്യ ചർച്ച. ജ്ഞാനപീഠ ജേതാക്കളായ സിതാകാന്ത് മഹാപാത്ര, പ്രതിഭാറായ് എന്നിവരും പാനൽ ചർച്ചയിൽ പങ്കെടുത്തു. ഒറ്റ ഭാഷയുടെ കീഴിൽ എല്ലാ സ്ഥലങ്ങളും വരണമെന്നൊക്കെയുള്ള ധാരണകളൊക്കെ ഇങ്ങനെ പിന്നിലുണ്ട് എന്ന് നമുക്കറിയാം. ഒരുപാട് റീജിയണൽ ലാംഗ്വേജ് ചേർന്നാണ് നാഷണൽ ലാംഗ്വേജ് ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ ഒരു നാഷണൽ ലാംഗ്വേജും കുറേ റീജിയണൽ ലാംഗ്വേജും അല്ല. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു അവസരമാണ് ഈ ഫെസ്റ്റിവല് ചെയ്യുന്നത്. തുടർന്ന് സിനിമയിലെ ജീവിതവും കൽപ്പിതകഥയും തമ്മിലുണ്ടാകുന്ന സംഘർഷങ്ങളെക്കുറിച്ചുള്ള ചർച്ച നടന്നു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ സാഹിത്യത്തെക്കുറിച്ചും വിവർത്തന സാഹിത്യം നേരിടുന്ന വെല്ലുവിളികളെ പറ്റിയുമുള്ള സംസാരമായിരുന്നു പിന്നീട്. പുതിയ കാലത്തെ കവികൾക്ക് ജീവിതം വരച്ചു കാണിക്കാൻ സാധിക്കുന്നില്ലേ എന്ന ചോദ്യമുയർത്തുന്ന സംവാദവും നടന്നു. കവിയരങ്ങോടെയായിരുന്നു ആദ്യ ദിവസത്തെ പരിപാടികൾ സമാപിച്ചത്. കേരളത്തിൽ നിന്നും അടൂരിനു പുറമെ NS മാധവൻ, മധുപാൽ, MG രാധാകൃഷ്ണൻ, ഗൗരിദാസൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. മുംബൈയിലെ മലയാളം പ്രസിദ്ധീകരണം കാക്കയും കമ്മ്യൂണിക്കേഷൻ കൺസൾട്ടന്റായ പാഷൻ ഫോർ കമ്മ്യൂണിക്കേഷനും ചേർന്നാണ് ഗേറ്റ്വേ ലിറ്റ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, മുംബൈ.